എല്ലാ കൂട്ടുകാർക്കും അറിവിൻ്റെ ദുനിയാവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം എല്ലാവർക്കും ചിന്തിക്കാനും മറ്റ് ചിലർക്ക് ആകാംക്ഷകളാക്കുന്നതുമായ ഒരു വിഷയമാണ്. അത് മറ്റൊന്നുമല്ല, മൂന്നാം ലോക മഹായുദ്ധം എന്ന ഒരു വിഷയമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ ടി വികളിലും പത്രങ്ങളിലും എല്ലാം അതിനെക്കുറിച്ചാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാം ലോക മഹായുദ്ധം നടക്കുമോ ഇല്ലയോ, അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണ്ടേ? കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം അഥവാ 2019 December 31 ആണ് അമേരിക്ക ഇറാനിൽ ഒരു ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിൽ ഇറാന്റെ കരുത്തനായ ഒരു കമാൻഡർ ഖാസിം സുലൈമാനി എന്ന കമാൻഡർ മരിക്കുകയും ചെയ്തു. അപ്പോൾ അമേരിക്കയുടെ പ്രധാന എയിം എന്ന് വെച്ചാൽ അത് തന്നെയായിരുന്നു, ആ കമാൻഡറെ വധിക്കുക. അവരുടെ കരുത്തന്മാരിൽ ഒരാളായിരുന്നു ആ കമാൻഡർ. അപ്പം അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അമേരിക്ക തങ്ങളാണ് ഈ ആക്രമണം നടത്തിയതെന്ന് സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിനുവേണ്ടി അമേരിക്ക 750 സൈനികരെയാണ് നിയോഗിച്ചിരുന്നത് ഇറാന്റെ പല ഭാഗങ്ങളിലെ. ഇറാന് ഇതൊരു വലിയ നഷ്ടം തന്നെയാണ് വരുത്തി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി നൽകും എന്നതിന് സംശയമില്ല. ഇതിൻ്റെ ആക്രമണത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇറാൻ എൻ്റെ പല നഗരങ്ങളിലും ചില പോസ്റ്ററുകൾ കണ്ടു. അതിങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്, അമേരിക്കയെ തങ്ങൾ നശിപ്പിക്കും, അതുമാത്രമല്ല ഇറാൻ്റെ ഒരു പരമോന്നത നേതാവ് ഒരു സൈനികൻ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, മൂന്നാം ലോക മഹായുദ്ധത്തിന് സമയമായി എന്നതിന്. ഇതിന് വേറെയും ഉദാഹരണങ്ങളുണ്ട്. ഇറാൻ ആക്രമണം നടന്നതിൻ്റെ പിറ്റേ ദിവസം അഥവാ പുതുവത്സര സമയം 1, 2, 3 ദിവസങ്ങളിലെല്ലാം ഇറാനിൽ ഉണ്ടായിരുന്ന അമേരിക്കക്കാരെ കയറ്റി അമേരിക്കയിലേക്ക് അയക്കുകയായിരുന്നു ചെയ്തത്. സൈന്യബലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്കയോട് പെട്ടെന്നൊരാക്രമണം നടത്താൻ ഇറാൻ മുതിരില്ല. കാരണം വളരെ മുമ്പിലാണ് അമേരിക്കയുടെ സൈന്യബലം, ഇറാന് അത്ര സൈന്യബലം ഇല്ല. അതുമാത്രമല്ല ഇവരുടെ തലപ്പത്തുണ്ടായിരുന്ന ആളെയാണ് അമേരിക്കക്കാർ വധിച്ചത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരാക്രമണം ഉണ്ടാവില്ല, സമയമെടുത്ത് കാലമെടുത്ത് ഇറാൻ ഒരാക്രമണം നടത്തുള്ളൂ. പക്ഷേ അങ്ങനൊരാക്രമണം നടക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്കും അത് വലിയൊരു തീരാനഷ്ടമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ആക്രമണം മാത്രമേ ഇറാൻ എന്തായാലും നടത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അമേരിക്ക എപ്പോഴും കരുതി തന്നെയായിരിക്കും ആ ഒരു ആക്രമണത്തെ കാണുന്നത്. ഇറാൻ ഒരു ആക്രമണം നടത്തും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക കരുതി തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇറാൻ പെട്ടെന്ന് ആക്രമണം നടത്തില്ല. കാരണം അവർക്ക് പെട്ടെന്ന് ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിജയിക്കണം എന്നില്ല. അതുകൊണ്ട് ഇറാൻ സമയമെടുത്തേ ആക്രമണം നടത്തുകയുള്ളൂ. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടാക്കുക എന്നതായിരിക്കും ഇറാൻ്റെ പ്രധാനമായ ഉദ്ദേശം. അപ്പം അതുകൊണ്ട് തന്നെ ഇറാൻ സമയമെടുത്തുകൊണ്ട് മാത്രമേ അങ്ങനൊരു ആക്രമണം നടത്തുകയുള്ളൂ. അങ്ങനൊരു ആക്രമണം നടന്നു കഴിയുകയാണെങ്കിൽ, ചിലപ്പോൾ അങ്ങനൊരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് അത് വഴിതെളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇറാൻ മറ്റ് അറേബ്യൻ രാജ്യങ്ങളിലെ സഖ്യകക്ഷികളായി കൂട്ടി അമേരിക്കയ്ക്കെതിരെ യുദ്ധം ചെയ്യാം. പക്ഷേ അതിന് അനന്തരഫലങ്ങൾ വളരെ വളരെ വലുതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഖനി ചെയ്യുന്ന രാജ്യങ്ങൾ അറേബ്യൻ രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളെയും ആ പ്രശ്നം ബാധിക്കും, ഇന്ത്യയെ പോലും അത് ബാധിക്കും. അമേരിക്കയിൽ സംഭവിക്കാൻ പോകുന്ന അവിടുത്തെ ഡോളറിൻ്റെ അല്ലെങ്കിൽ പൈസയുടെ മൂല്യം ഇടിയും. ആഗോളതലത്തിൽ അത് വലിയൊരു സാമ്പത്തിക പ്രശ്നം തന്നെയാണ് വരുത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ